പലപ്പോഴും ഒരു സിനിമയുടെ ഫേസ്, ഒരു സിനിമയുടെ മുഖം എന്ന് പറയുന്നത് അതിൻ്റെ നായകനോ നായികയോ ആവാം, മിക്കപ്പോഴും നായകൻ തന്നെയാവും. എന്നാൽ ഈ നായകനെ ഒരു പിന്തുണ കൊടുക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ക്യാരക്ടർ റോളുകൾ നമുക്ക് മറക്കാനാവാത്തതായുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ ക്യാരക്ടർ റോളുകളെ അവതരിപ്പിക്കുന്ന നടന്മാരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു നടനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഒടുവിൽ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നടനകലയിൽ ഒന്നാമനായ ഒരു നടനെയാണ് ഓർമ്മ വരുന്നത്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഒടുവിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അപരനാമം എങ്കിലും അഭിനയത്തിൽ എന്നും ഈ നടൻ ഒന്നാമൻ തന്നെയായിരുന്നു. വടക്കാഞ്ചേരിക്കടുത്ത് എങ്കക്കാട് ഒടുവിൽ ഈച്ചരത്ത് കൃഷ്ണമേനോന്റെയും പാറുക്കുട്ടി അമ്മയുടെയും ഏഴാമത്തെ മകനായി 1944 ഈ നടൻ ജനിച്ചത്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യത്തിൽ തന്നെ കലാവാസന കൈമുതലായുണ്ടായിരുന്നു. തബലയും സംഗീതവും അഭ്യസിച്ച ഇദ്ദേഹം ആദ്യമായി വെള്ളിത്തിരയിൽ മുഖം കാണിക്കുന്നത് പി എൻ മേനോന്റെ റോസി എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ തന്നെ ശുപാർശയിൽ ഒരു ഡാൻസ് ട്രൂപ്പിൽ തബലിസ്റ്റായി ജോലി നോക്കി. ഇപ്പം രസികത്തരം കലർന്ന സ്വഭാവ കഥാപാത്രങ്ങളിലൂടെയാണ് മലയാളികൾ ഈ നടനെ സ്നേഹിച്ചത്. ഇതിൽ പൊന്മുട്ടയിടുന്ന താറാവിൽ പശുവിനെ തേടിപ്പോകുന്ന കഥാപാത്രവും തലയിണ മന്ത്രത്തിലെ ഡാൻസ് മാസ്റ്ററുമെല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഈ നടനെക്കുറിച്ചുള്ള ചിന്തകളിൽ ആദ്യമെത്തുന്ന മുഖം ദേവാസുരത്തിലെ പെരിങ്ങോടൻ എന്ന കഥാപാത്രമാണ്. തൂവൽ കൊട്ടാരം, ഒരു ചെറുപുഞ്ചിരി, നിഴൽക്കുത്ത് തുടങ്ങിയ ചിത്രങ്ങൾ ഈ നടന്റെ പ്രതിഭാസ്പർശം കൊണ്ട് സമ്പന്നമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ പലതും സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിലാണ്. ഒരു നിമിത്തം പോലെ ഇദ്ദേഹം അവസാനം അഭിനയിച്ചതും സത്യൻ അന്തിക്കാടിന്റെ രസതന്ത്രം എന്ന ചിത്രത്തിലായിരുന്നു. ഓർമ്മകളുടെ വിഹായസിൽ ഒരു ചെറുപുഞ്ചിരിയായി നേർത്ത തൂവൽ സ്പർശമായി മാറിയ ഒടുവിൽ ഉണ്ണികൃഷ്ണന് കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ ആദരാഞ്ജലികൾ. ഉണ്ണിച്ചേട്ടനെ കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് സിബി സാറും കമൽ സാറും ഭാഗ്യ ചേച്ചിയുമാണ്. ഇവരെ മൂന്ന് പേരും സ്വാഗതം ചെയ്യുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ കുറിച്ചാണ്. 400 ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഈ നടൻ ഒരിക്കലും ഒരു ലീഡ് റോൾ ഒരുപാട് ചെയ്തിട്ടില്ലാത്ത ഒരു നടനാണ്. എപ്പോഴും സപ്പോർട്ടിംഗ് റോൾസ്, സ്ട്രോങ് ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുള്ള ഈ നടൻ, ഇദ്ദേഹം എന്തുകൊണ്ടാണ് കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടർ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്? കമൽ സാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ മലയാള സിനിമയിൽ കുറേ മുഖങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ കുതിരോട്ടം പപ്പു, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമുക്കിപ്പോൾ ഇല്ല. എല്ലാവരും നമ്മൾ വിട്ടുപോയി. ഇവർക്ക് പകരം വെക്കാൻ വേറെ ആളില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു സവിശേഷത. ഇപ്പോൾ അത് ഞങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കഥ തയ്യാറാക്കുമ്പോൾ ഒരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും. പ്രത്യേകിച്ച് ഒരു നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ വരുമ്പോൾ, കഥാപാത്രങ്ങൾ വരുമ്പോൾ, അയ്യോ ഈ ക്യാരക്ടർ ഒടുവിൽ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന പല പല സിനിമകളുണ്ട്. മിക്കവാറും എല്ലാ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ റൈറ്റേഴ്സും അത് അനുഭവിക്കുന്നത്. അവിടെയാണ് ഒരു നടൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതാണ് ഒടുവിലിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് തോന്നുന്നു. കാരണം ആ സ്പേസ്, ആ ശൂന്യതയിലേക്ക് വേറെ ആൾക്ക് വരാനുള്ളൊരു, അല്ലെങ്കിൽ പകരം വയ്ക്കാനില്ല എന്ന് പറയുമ്പോഴാണ് ആ നടൻ്റെ ഒരു പ്രസക്തി ഏറ്റവും പ്രധാനമാകുന്നത്. അക്കാര്യത്തിൽ ഒടുവിൽ മറ്റെല്ലാവരെക്കാളും മുമ്പിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ മുതൽ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഞാൻ ഓർക്കുന്നത് പി എൻ മനസാറിൻ്റെ ദർശനം എന്ന് പറഞ്ഞ പടത്തിലാണ്. അത് വളരെ ചെറിയൊരു ചെറിയ പാസിംഗ് ഒരു ക്യാരക്ടർ മാത്രമേ, ചെണ്ട എന്ന് പറയുന്ന സിനിമയിലാണ്. ആ ഗ്രാമത്തിൽ വടക്കാഞ്ചേരിക്കാരനാണ്, എങ്കക്കാട്ടുകാരനാണ് പുള്ളി. ഭരതേട്ടൻ്റെയും പി എൻ മേനോൻ സാറിൻ്റെയൊക്കെ നാട്ടിൽ നിന്നാണ് ഒടുവിലും വരുന്നത്. ആ ചെണ്ട എന്ന് പറയുന്ന സീനിൽ തന്നെ ആ ഗ്രാമീണനായിട്ടുള്ളൊരു കഥാപാത്രം, ആ ചെണ്ടയൊക്കെ തൂക്കിയിട്ട് കിടക്കുന്ന ഒരാളെ നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ആദ്യത്തെ സിനിമയിൽ തന്നെ, അല്ലെങ്കിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വേഷങ്ങളും, എല്ലാ സിനിമകളും നമുക്കറിയാലോചിച്ചാൽ അത് കഥയിൽ ചിലപ്പോൾ അപ്രധാനം എന്ന് തോന്നുന്നൊരു വേഷത്തിൽ പോലും അദ്ദേഹം വരുമ്പോൾ ആ പ്രസൻസ് കുറച്ച് നേരമാണെങ്കിലും നമ്മളെ അല്ലെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ, ആ മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതാണ് ഏറ്റവും പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വില്ലേജ് റോൾ ഏറ്റവും ഇത്ര ഇണങ്ങുന്ന ഒരു നടൻ. കാര്യം നമുക്ക് എപ്പോഴും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നൊരു നടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇന്നത്തെ തലമുറയ്ക്കാണല്ലോ മനസ്സിൽ വരുന്നത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു ചായക്കടയിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു വളരെ ഒരു നമ്മുടെ ഒരു വില്ലേജ് ഇതിൽ നിൽക്കുന്ന ഒരാളായിട്ട് എപ്പോഴും തോന്നുന്നത്. ഇത്രയും ഒരു കോമൺ മാൻ
റോൾ, നമ്മളോടൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മുടെ ഒരു റിലേഷനിൽ എവിടെയെങ്കിലും കാണും ഇതുപോലെയുള്ള ഒരു ക്യാരക്ടർ, അത് ഇത്ര നാച്ചുറലായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്നത് ഉണ്ണിച്ചേട്ടനാണെന്ന് തോന്നുന്നു. സിബി സാറിന് എന്താണ് തോന്നുന്നത് ഈ ഒരു നടനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ? ഓടൽ ഉണ്ണിയേട്ടനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കമൽ പറഞ്ഞ പോലെ ചെണ്ടയിലെ കഥാപാത്രം, ചെണ്ടയിലെ ഒരു സീനാണ്. ചെണ്ടയിലെ വഴി ചോദിക്കുന്ന മധുസാറിൻ്റെ കഥാപാത്രം വന്നിട്ട് വഴി ചോദിക്കുന്നുണ്ട് ഈ ഇത് നടക്കുന്ന സ്ഥലത്തേക്ക്, പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ള. അത് വളരെ സരസമായ ഒരുപാട് വഴി ഒഴിച്ച് അവിടെ ചെന്നിട്ട് ആരുടെങ്കിലും ചോദിച്ചാൽ മതി, അങ്ങനെ കുറേ വഴി പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അവിടെയും ചെന്ന് ചോദിക്കണം കൃത്യമായി പറ. അത് അത് ആ ഒരു സീൻ അന്ന് തിയേറ്ററിൽ വളരെ ചിരി ഉണ്ടാക്കുകയും ഇതാരാണ് ഈ പറയുന്ന ആള് എന്നത് വളരെ നാച്ചുറലായിട്ടൊരു നാടൻ നാട്ടുകാർ നാട്ടിൻപുറത്തുകാരൻ പറയുന്ന രീതിയിൽ നിഷ്കളങ്കമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഈ ഈ വ്യക്തി ഈ നടൻ നമ്മുടെ മനസ്സിലേക്ക് ആ ഒറ്റ സിനിമ കൊണ്ട് കടന്നു വന്നു. പിന്നെ ഒരുപാട് സിനിമകളുണ്ട് നമുക്ക്. ഉണ്ണിയേട്ടൻ്റെ ഉണ്ണിയേട്ടൻ്റെ സിനിമകളിൽ നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് മാറ്റി നിർത്തേണ്ടത് എടുത്തു പറയേണ്ടത് പറയാൻ പറ്റാത്ത രീതിയിലെല്ലാം മികച്ച അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ കഥാപാത്രം ഒന്നും കൂടെ ബലപ്പെടുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഒരു ഒരു തിരക്കഥയിലെ നമ്മൾ എഴുതി വെക്കുന്നതിനും അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന് മിഴിവേകാനായിട്ട് ഉണ്ണിയേട്ടൻ്റെ ഒരു 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 എന്താണ് സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് അതിനെ കൂടുതൽ മിഴിവറ്റതാക്കി തീർക്കാറുണ്ട് എപ്പോഴും. അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ, ഡയലോഗ് റെൻഡറിങ്ങിലെ മോഡുലേഷൻസ്, ഇതെല്ലാം തമാശ വളരെ നന്നായിട്ട് നന്നായി വളരെ വളരെ ലവ്ഡായിട്ടുള്ള ഹ്യൂമറൊന്നുമല്ല അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ആ ഹ്യൂമർ നമുക്ക് അതിനകത്ത് അന്തർലീനമായിട്ട് കിടക്കുന്ന ഒരു ഒരു നർമ്മം എപ്പോഴും ഉണ്ടാവും. എൻ്റെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നെക്കാൾ കൂടുതലായിട്ട് ശരിക്കും തോന്നുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഏറ്റവും അധികം ഉപയോഗിച്ചത് സത്യനന്ദിക്കാടിനെ പോലെ ഒരു സംവിധായകനാണ്. സത്യൻ്റെ മിക്കവാറും സിനിമകളിൽ ഒടുവിലിന് വേഷമുണ്ടാവും. അത് വളരെ എന്നാ തീരെ അപ്രധാനമല്ലാത്ത വേഷത്തിൽ തന്നെയായിരിക്കും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടാവുക. പക്ഷേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അടൂർ സാറിനെ പോലെയുള്ള ഒരു ലോകപ്രശസ്തനായ ഒരു ഒരു ചലച്ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ പ്രധാന വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിഴൽക്കൂത്ത് എന്ന സിനിമയിലെ പ്രധാന വേഷത്തിലേക്ക് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുകയും ആ ആ അഭിനേതാവിൻ്റെ എന്താണ് കഴിവിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. കാരണം ആ ചിത്രത്തിലെ കഥാപാത്രത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നു. അടൂർ സാറിന് എൻ്റെ നിഴൽക്കൂത്തിന് മുമ്പ് കഥാപുരുഷൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം അഭിനയിച്ചു. പിന്നെ ഉണ്ണിയേട്ടനെ പറ്റി ഓർക്കും പറയുമ്പോൾ നമുക്ക് എനിക്ക് പെട്ടെന്ന് വരുന്നൊരു കഥാപാത്രം ഇത്രത്തോളം 14 സിനിമ ചെയ്തെങ്കിലും അതിൽ നിന്നും വേറിട്ട് നമ്മുടെ മനസ്സിലൊരു നൊമ്പരമായിട്ട് നിൽക്കുന്നൊരു കഥാപാത്രം ദേവാസുരത്തിലെ ഇതാണ് പെരിങ്ങോട്. അത് ശരിക്കും അതിനെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് സാമ്യത്തോടെ തന്നെയാണ് അതിന് കഥ അതിനെ അവതരിപ്പിക്കുന്നത്. രണ്ടാം പകുതിയിൽ കഥാപാത്രം വന്ന് പാടിപ്പോകുന്നത് നമ്മളെ ശരിക്കും വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു രംഗമാണ്. അതിന്റെ രണ്ടാം ഭാഗം വന്നപ്പോൾ ആ ക്യാരക്ടറിനെ റെഫർ ചെയ്യുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ മകനായിട്ട് മധുപാലിനെ പിന്നെ കൊണ്ടുവരികയും ചെയ്തു. അതെ അതെ.